Hi friends, welcome back to my channel. Now, I am here with a bread caramel popcorn recipe. This is 10 minutes ready for you. Now, we will make a bread caramel popcorn in a medium size. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചാൽ മതിയാവും. എന്താ വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിതൊന്ന് എല്ലാ സൈഡും ഒന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴൊക്കെ ഇത് വിട്ടുപോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ക്രിസ്പി ആയിട്ട് കിട്ടണം. നമ്മൾ ബ്രെഡിന് ഞെക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്ന പോലെ. അപ്പോൾ ഇത്രയും മതിയാവും. ഇപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡിലേക്ക് വേണ്ട കാരമൽ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ സെയിം പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ബട്ടറാണ്. ഇനി ഇതിനെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് സ്വല്പം വെള്ളം കൂടി ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ച് നേരം എടുക്കും ഈ ഷുഗറിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അഴുക്കി കൊടുക്കാം. ബട്ടറൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മെൽറ്റായി വരണം. ഇപ്പം നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ നിറാവുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റായി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേഗം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മുടെ ബ്രെഡ് മുഴുവനായിട്ട് കോട്ടാവൊന്നും വേണ്ട. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഈ കാരമൽ സിറപ്പ് പറ്റി പിടിച്ചാലും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെഡ് കാരമൽ പോപ്കോൺ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇച്ചിരി സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ നമ്മുടെ കാരമൽ സിറപ്പ് റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴേക്കും അത് അത്യാവശ്യം കട്ടി വയ്ക്കും. ഇപ്പോൾ 1-5 മിനിറ്റായിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ബ്രെഡ് കാരമൽ പോപ്കോൺ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.